ഇപ്പോൾ കേരളീയത്തിൽ അത് തന്നെയാണല്ലോ നടക്കുന്നത്. എല്ലാവർക്കും ചെന്നിരിക്കുന്നവർക്കൊക്കെ ബിസ്ക്കറ്റും ചായയും, റേഷൻ കടയിൽ ചെന്നാൽ റേഷനും കിട്ടാനില്ല, സപ്ലൈക്കൊരു സാധനങ്ങളും ഇല്ല, കേരളീയം കാണാൻ ചെന്നാൽ ബിസ്ക്കറ്റും ചായയും. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി എടുത്ത അവർ പറഞ്ഞത് കേരളീയൻ ജനങ്ങളെ ഏറ്റെടുത്തു എന്നാണ്. യേശുദാസിൻ്റെ ഗാനമേള കേൾക്കാൻ പോകുന്നവർ പിണറായിക്ക് ഓട്ടിയു. അപ്പോൾ കേരളീയം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാൽ, ശോഭന, യേശുദാസ് ഇവരൊക്കെ കഥാപാത്രങ്ങളാക്കി വരുന്ന കേരളീയം കാണാൻ ജനം പോകുന്നത് പിണറായിയുടെ ഇഷ്ടം കൊണ്ടല്ല, അവരുടെ പ്രയാസങ്ങൾ മറക്കാൻ. കാരണം ലൈറ്റ് ഇട്ടാൽ കാശ് കൂടുതൽ, വെള്ളം എടുത്താൽ കാശ് കൂടുതൽ. അപ്പോൾ ഇതൊന്ന് മറന്നാലൊരു അവിടെ ചെന്നാൽ ഒരു ബിസ്ക്കറ്റും ചായയും കിട്ടും. പിന്നെ കാണാൻ ചെല്ലുന്ന കുട്ടികൾ പറയുന്നത് ഞങ്ങൾ മ്യൂസിയം കണ്ടു, സൂ കണ്ടു എന്നാണ്. മ്യൂസിയം സൂ ഒക്കെ പണ്ടേ ഇല്ലേ? അപ്പോൾ കുട്ടികളെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. ഞാൻ രണ്ടു ദിവസം തിരുവനന്തപുരത്തുണ്ടായി, ഞാൻ കണ്ടു ഈ കാഴ്ചകളൊക്കെ. പി ജയരാജൻ പറയുന്നത് അല്പം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇത്തരം ആഘോഷങ്ങളൊക്കെ ജനങ്ങൾക്ക് നിരാശ മറക്കാനൊക്കെ നല്ലതാണ്. ആ ശരിയാണ്, കാരണം ഈ ദുരിതങ്ങളൊക്കെ ഒന്ന് മറഞ്ഞ ഒരു ഒരു ഗാനമേള വെക്കുക, ഒരു നൃത്തം കാണുക, അത് അദ്ദേഹം പറഞ്ഞ് ശരിയാണ്. ചിലപ്പോൾ അദ്ദേഹം സത്യം പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സർക്കാരിനെ കൊണ്ട് ജനം വെറുതെ മുട്ടി, പകരം ഞങ്ങൾ നാടകവും സിനിമയൊക്കെ കാണിച്ച് ജനങ്ങളെ സന്തോഷിപ്പിക്കുകയാണ്. പറ്റുന്ന ഈ സി പി എമ്മിൻ്റെ ഏറ്റവും പുതിയ വിലയിരുത്തൽ എന്ന് പറയുന്നത് ലീഗുമായി കൂടുതൽ അടുക്കാൻ സാധിച്ചു, അകലം കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നലേക്ക് ശേഷമുള്ള. അല്ല, ലീഗുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്, ആ ബന്ധത്തിൽ വിള്ളലേൽപ്പിക്കാൻ ആര് നോക്കിയാലും നടക്കില്ല. അതിപ്പോൾ മനസ്സിലായി. അല്ല, അതിന് അത് അദ്ദേഹം തന്നെ ക്ലിയർ ചെയ്തല്ലോ. ഏതായാലും തൽക്കാലം നമുക്ക് ഈ പാർലമെന്റ് ഇലക്ഷനൊക്കെ കഴിയുന്നവരെ മൃഗങ്ങളെയൊക്കെ തൽക്കാലം വിടുന്നതാണ് നല്ലത്.